ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചെരിഞ്ഞു വിടവാങ്ങിയത് ആനപ്രേമികളുടെയും ഭക്തരുടെയും ആരാധനാപാത്രം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയായിരുന്നു അന്ത്യം രണ്ടാഴ്ചയായി അവശനിലയിലായിരുന്നു ചികിത്സ നൽകിയിട്ടും താടിയിലും അടിവയറ്റിലുമുള്ള നീര് കുറഞ്ഞിരുന്നില്ല എൺപത്തിനാല് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധനായ ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ ശേഷം ക്ഷേത്രത്തിലെ ആനകളിലെ മുഖ്യനാണ് പത്മനാഭൻ പുനത്തൂർ കോട്ടയിലെ ഈ കാരണവർ അറുപത്താറ് വർഷം ഗുരുവായൂരപ്പൻ്റെ തിടംപേറ്റി കേരളത്തിൽ ഒരു ആനയ്ക്ക് ഒരു ഉത്സവത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഏക്കത്തുക ലഭിച്ചതും ഈ ആനയ്ക്കാണ് രണ്ടായിരത്തി നാല് ഏപ്രിലിൽ നെന്മാറ വല്ലങ്ങി ഉത്സവത്തോടനുബന്ധിച്ച് വല്ലങ്ങി ദേശം പത്മനാഭന് ഒരു ദിവസത്തേക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഏക്കത്തുക നൽകി നിലമ്പൂർ കാടുകളിൽ പിറന്ന ഈ ആനക്കുട്ടിയെ ആലത്തൂരിലെ സ്വാമിയിൽ നിന്നാണ് ഒറ്റപ്പാലത്തെ ഇ പി ബ്രദേഴ്സ് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി പതിനെട്ടിന് ഗുരുവായൂരിൽ നടക്കിയിരുത്തുന്നത് പതിനാലാം വയസ്സിലായിരുന്നു പത്മനാഭൻ ഗുരുവായൂരിലെത്തിയത് ഗുരുവായൂർ പത്മനാഭനെ ഈശ്വര തുല്യമായി കാണുന്ന വിശ്വാസികൾ ഏറെയായിരുന്നു ഉത്സവത്തിന് ദേശദേവതയുടെ തിളമ്പുമായി ഗുരുവായൂർ പത്മനാഭൻ എഴുന്നള്ളുന്നത് കണ്ടു വണങ്ങുന്നതു തന്നെ പുണ്യമെന്ന് കരുതുന്ന ഭക്തരുടെ എണ്ണവും കുറവല്ല രണ്ടായിരത്തി നാലിൽ ദേവസ്വം ഗജരത്നം ബഹുമതി നൽകി ഉയരവും തലപ്പക്കവുമുള്ള ആനകൾ ഏറെയുണ്ടെങ്കിലും ആനപ്രേമികളുടെയും ഭക്തരുടെയും മനസ്സിൽ പത്മനാഭനേക്കാൾ ഉയരം വേറെ ഒരു ആനയ്ക്കുമില്ലായിരുന്നു ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് രണ്ടായിരത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ പത്മനാഭനെ പുറമെയുള്ള എഴുന്നള്ളിപ്പുകൾക്ക് ദേവസ്വം അയച്ചിരുന്നില്ല ഒരു നീണ്ട ഇടവേളയ്ക്കുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് നടന്ന ഉത്രാളിക്കാവ് പൂരത്തിന് പത്മനാഭൻ വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി ഇത്തിടം പേറ്റി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ പത്മനാഭന്റെ ആരോഗ്യം മെച്ചപ്പെട്ടത് കണക്കിലെടുത്ത് പുറം എഴുന്നള്ളിപ്പിന് അയയ്ക്കാനുള്ള ദൂരപരിധി മുപ്പത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററായി ദേവസ്വം ഭരണസമിതി ഉയർത്തി ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദശമിനാളിൽ നടക്കുന്ന ഗുരുവായൂർ കേശവന്റെ അനുസ്മരണത്തിന് കേശവന്റെ പ്രതിമയിൽ മാല ചാർത്തുന്നത് പത്മനാഭനാണ് തൃശൂർ പൂരത്തിന് സ്ഥിരമായി പങ്കെടുത്തിരുന്ന പത്മനാഭൻ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രിത്തിടമ്പേറ്റിയിരുന്നു ആന കേരളത്തിൻ്റെ ഗജകാരണവർക്ക് ശതകോടി പ്രണാമം